ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതി വാടകയ്ക്ക് കൊടുക്കുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ എന്നാൽ അത്തരത്തിലുള്ള ഒരു കടും കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ചെലവ് ചുരുക്കി മാതൃക കാണിക്കാനാണ് പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വസതി വാടകയ്ക്ക് നൽകിയത് എന്നാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത് ആഗോള ഭിഷക്കാരൻ മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അന്നത്തെ പ്രതിപക്ഷം പരിഹസിക്കാൻ ഉപയോഗിച്ച വാക്കാണ് പക്ഷെ ഇപ്പോൾ ഇമ്രാൻ ഭരണം അവസാനിച്ചിട്ടും അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ പാക് ജനത തന്നെ ആഗോള ഭിഷക്കാർ ആയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഭക്ഷ്യക്ഷാമം നേരിട്ട് ലോകത്തിനു മുൻപാകെ കൈനീട്ടുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത് ഇതോടെ ആട്ടയ്ക്കും ഗോതമ്പിനും വരെ കരിഞ്ചന്തയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് ചിലയിടത്ത് ഒരു കിലോ ധാന്യപ്പൊടിക്ക് മൂവായിരം രൂപ വരെ ആയി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഐ എം എഫിനോടും അമേരിക്കയും റഷ്യയും ചൈനയും യു എയും സൗദി അടക്കമുള്ള രാജ്യങ്ങളോടും കാശിനായി യാചിക്കുന്ന നിലയിലാണ് ഉള്ളത് ഒടുവിൽ ശ്രീലങ്കയ്ക്ക് സമാനമായി ജനം കടുത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ കാണാൻ സാധിക്കുന്നത് റഷ്യയും ചൈനയും സൗദി അറേബ്യയും യു എയും നൽകിയ സാമ്പത്തിക സഹകരണത്തിലാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ അതും ഒന്നിനും തികയുന്നില്ല പണപ്പെരുപ്പം ഇരുപത്തിയേഴ് ശതമാനം ഉയർന്നു പാകിസ്ഥാന്റെ ട്രഷറിയിൽ ഇനി അവശേഷിക്കുന്നത് മുന്നൂറ്റി കോടി രൂപ മാത്രമാണ് കഷ്ടിച്ച് രണ്ടാഴ്ചത്തെ ഇറക്കുമതിക്കുള്ള പണം മാത്രം ഇറക്കുമതി ചെയ്യാൻ പണമില്ലാത്തത് കൊണ്ട് ഭക്ഷണവും മരുന്നും അവശ്യവസ്തുക്കളും നിറച്ച എണ്ണായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറുകളാണ് കറാച്ചി തുറമുഖത്ത് കെട്ടിക്കിടക്കുന്നത് കടുത്ത തണുപ്പുള്ള ജനുവരി ഇരുപത്തിമൂന്നിന് രാവിലെ പാകിസ്ഥാൻ കണ്ണു തുറന്നത് ഇരുട്ടിലേക്കാണ് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനും കുറയ്ക്കാനും സർക്കാർ നടത്തിയ സാങ്കേതിക പരിഷ്കാരം തിരിച്ചടിച്ചു ഇരുപത്തിരണ്ട് മണിക്കൂറാണ് ഒരു രാജ്യം മുഴുവൻ വൈദ്യുതിയില്ലാതെ കഴിഞ്ഞത് ജനസാന്ദ്രതയേറിയ കറാച്ചി ഇസ്ലാമാബാദ് പെഷവാർ ലാഹോർ തുടങ്ങിയ നഗരങ്ങളിലൊക്കെ ജനജീവിതം സ്തംഭനത്തിലായി ഇതോടെയാണ് ജനം തെരുവിലേക്ക് ഇറങ്ങിയത് ഭക്ഷ്യപ്രതിസന്ധി കലാപത്തിന് സമാനമായ പ്രശ്നങ്ങളിലേക്ക് പാകിസ്ഥാനെ കൊണ്ട് എത്തിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്